ജീവിതത്തിൽ തോലന്റെ നേർക്ക് ഉണ്ടായിരുന്നുവെന്ന് അവഗണിച്ച നോക്കിയിൽ നിന്നും നമുക്ക് മനസ്സിലായി. ഇതൊരു ക്ലാസ് റൂമാണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഞാനൊരുത്തിനോട് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. നമ്മുടെ പരസ്പര ധാരണയിന്മേലാണ് ഈ ക്ലാസിന്റെ പരിശുദ്ധി നിലനിൽക്കുന്നത്. അപമാനശതങ്ങളെ അതിജീവിച്ച് അവയെ തന്റെ ആയുധമാക്കിയ തോളിന്റെ പേരിന് പിന്നിൽ അടിസ്ഥാനപരമായ ചില സത്യങ്ങളുണ്ട്. നമ്മുടെ കോളേജ് ആനിവേഴ്സറി എല്ലാ കൊല്ലത്തുകളും പൊടി പിടിക്കുന്നതായി. ഇക്കൊല്ലവും നമ്മുടെ ബീനയും തങ്കവും പാടുന്നത് എല്ലാത്തിലും ഉഗ്രം പരിപാടി അതായിരിക്കും. ഈശ്വരൻ അറിഞ്ഞുകൊണ്ട് അവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. അടുത്തതായി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ കോളേജിന്റെ അഭിമാനമായ ബീനയും തങ്കവും പാടുന്നതാണ്. Thank you.
നിർമൃതി തന്നരി നാളങ്ങൾ ദാഹമോഹ നാദങ്ങൾ ഒരു സ്വപ്നത്തിൻ തവിള പീപ്പിൽ ഒരു ഗാനത്തിൻ ചിറകിൽ ഒരു മീച്ചൊഴുകും നമ്മൾ നിർമൃതി തന്നരി ബോംബെയിൽ നിന്ന് വല്യേട്ടൻ കുറച്ച് പണം അയച്ചിട്ടുണ്ട്. നീ ആവശ്യപ്പെട്ടിരുന്നു തന്നെ നിന്റെ ഹോസ്റ്റൽ റെന്റ് ഞാൻ കൊടുത്തു. ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ടല്ലേ? ആ നിന്നോട് ഞാൻ കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. കൊടുക്കണ്ടായിരുന്നു. ഇപ്പൊ കൊടുത്തുപോയി എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യും. എടി ബീന, നീ ഒരു ഭംഗിവാക്കും പറയണ്ട. എങ്കിലും ഒന്നുമില്ല. നീ എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടുന്നത് ബീന, സ്നേഹം കൊണ്ട് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയാത്തതിലാണ് എന്റെ വിഷമം. ബീനയെന്താ ഇവിടെ? തങ്കം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ബീനയുടെ അന്നത്തെ പാട്ട് വീണ്ടും കേൾക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ എവിടെ നാട്? തിരുവല്ലാങ്കി കിഴക്കേ ഒരു നാട്ടിൻപുറമാണ്. വീട്ടിലാരൊക്കെ? അച്ഛനും അമ്മയും രണ്ട് സഹോദരിമാരും ഉണ്ട്. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാ സാർ. കിടപ്പാടം വിറ്റാണ് പഠിക്കാൻ വന്നത്. അച്ഛനൊരു രോഗിയാണ്. ഞാൻ പഠിച്ച് പാസ്സായി വേണം കുടുംബം പോറ്റാൻ. എന്താ സാർ? ഒന്നുമില്ല, നന്നായിട്ട് പഠിക്കും. പഠിക്കാ സാർ. പിന്നെ ഞാൻ വരട്ടെ സാർ? അറിയാൻ വന്നത്? ഒന്നുമില്ല, വരട്ടെ. എന്താ കുഴപ്പമുണ്ടാക്കുമോ? അടേ, നീ വളരെ നല്ല മനുഷ്യനാ. എന്നാൽ തീർന്നു, സൂക്ഷിച്ചു. അതുവരെ കാത്തിരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല? ഇല്ല. ഞാൻ വരുന്നത് പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ പ്രചോദനം നേടാനോ അല്ല, ബീനയുടെ അച്ഛനെ കണ്ട് സംസാരിക്കാനാണ്. അച്ഛൻ കിടപ്പിലാണ് സാർ. അതെനിക്കറിയാമല്ലോ. സുഖമില്ലെങ്കിലും പറയുന്നത് കേൾക്കാനും സംസാരിക്കാനും കഴിയുമല്ലോ. ഞാൻ വന്ന് അദ്ദേഹത്തോട് ചോദിക്കും, മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ ഇഷ്ടമാണോ? അതെ. പക്ഷെ അതിനു മുൻപ് എനിക്ക് മറ്റൊന്നറിയാനുണ്ട്.
മകൾക്ക് ഇഷ്ടമാണോ എന്ന്. സന്തം എൻ്റെ മാനസ സുഗന്ധം, നീ ഒരു വസന്തം എൻ്റെ മാനസ സുഗന്ധം. നിന്നെ കണ്ടാൽ കുളിരിനു പോലും നാണം, വല്ലാത്ത നാണം. നീ ഒരു വസന്തം എൻ്റെ മാനസ സുഗന്ധം. തൂകി മധുമാസരാഗമലർപ്പൂത്തു, മണിവീണ ഗാനമഴ തൂകി. നീയൊരു വസന്തം എൻ്റെ മാനസ സുഗന്ധം. മൂകമാനസം വീണലിഞ്ഞു പോ, കാത്തിലാടുമീ കാട്ടുപൂവിലൻ. മൂകമാനസം വീണലിഞ്ഞു പോ, ഒരു പൂവിലിന്തുലത പോലെ മനതാരിൽ മോഹമണി പോലെ. ഒരു പൂവിലിന്തുലത പോലെ മനതാരിൽ മോഹമണി പോലെ. നീയൊരു വസന്തം എൻ്റെ മാനസ സുഗന്ധം, നിന്നെ കണ്ടാൽ കുളിരിനു പോലും നാണം, വല്ലാത്ത നാണം. സന്തം എൻ്റെ മാനസ സുഗന്ധം. വായ്പ അടക്കങ്ങ് മനസ്സിലിരുന്നത് ഒന്ന് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. അയ്യോ അയ്യോ, അത് മതി അത് മതി. അയ്യോ അയ്യോ അയ്യോ, നില്ല് നില്ല്. എന്തോ കാര്യം ഒന്ന് വേഗം പറയണം, അവർക്ക് എന്തെങ്കിലും വിചാരിക്കും. നമ്മുടെ ആൾ അതാ നിൽക്കുന്നു. ആര്? നമ്മുടെ കോളേജിലെ ഹീറോ ശരത്. ഓ, മറ്റേ കാര്യം ഇന്ന്
ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അതിനെന്താ, നിസ്സാര കാര്യമില്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അയ്യോ കൊച്ചു കള്ളി, ഇതിന് നേരത്തെ പറഞ്ഞൂടെയായിരുന്നു. പക്ഷെ എനിക്കറിയാം നീ എന്നെങ്കിലും എന്റെ കുഴി ഒന്ന് ചാടുമെന്ന്. ഇതിന് നേരത്തെ പറഞ്ഞൂടെയായിരുന്നു. പണം എത്ര വാരിക്കോരി എടുക്കാമായിരുന്നു. പക്ഷേ എനിക്കറിയാം ഈ പാട്ടിന് സ്വൽപ്പം ടൈറ്റ് ആണ്. അതെ, കുറച്ച് ടൈറ്റ്. എന്നും ഇങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എനിക്കത് പറ്റില്ല. എന്നെക്കാട്ട് കുറെ പേര് വീട്ടിലിരിപ്പുണ്ട്. ഞാനും നിന്റെ കൂടെ അവിടെ വരാം. നിങ്ങളുടെ വീട്ടിലെ പശുത്തൊഴുത്തിനേക്കാളും കഷ്ടമാണ് എന്റെ വീട്. നീ ഒരു നിമിഷം പോലും അവിടെ താമസിക്കും. മോളെ, യെസ് മദർ, വണ്ടി പുറപ്പെടാൻ നേരമായി. എടി, പറഞ്ഞതുപോലെ വരണം കേട്ടോ. തീർച്ചയായും വരുത്തണ്ടോ? ആ വരൂ, റെയിൽവേ സ്റ്റേഷൻ ട്രാപ്പ് ചെയ്തിട്ട് പോകാം. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. മരുന്ന് കഴിക്കുന്ന കാര്യത്തിലും റെസ്റ്റ് എടുക്കുന്ന കാര്യത്തിലും അപ്പച്ചൻ ഉപേക്ഷ വിചാരിക്കരുത്. ശരി മോൾ, അപ്പച്ചന്റെ കാര്യത്തിൽ മോൾ ഒട്ടും വിഷമിക്കണ്ട. എന്താ എല്ലാവരുടെയും മുഖം അല്ലാതിരിക്കുന്നത്? ഞാൻ അടുത്ത വെക്കേഷനിൽ വരില്ലേ. പോയിട്ട് വാ മോൾ, സൂക്ഷിച്ചു പോണം. അപ്പച്ച വരട്ടെ. ശരി മോൾ. ചേച്ചി വരട്ടെ. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. എന്തെല്ലാം മോഹങ്ങളായിരുന്നു, എല്ലാം ഒരു നിമിഷം കൊണ്ട്. നീ തകർന്നെന്ന് പറയരുത്, എനിക്ക് നിന്നെ വിശ്വാസമാണ്. തങ്കം കോളേജിൽ പോയിക്കൊള്ളു. എന്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ടു. ആകെ ഞാൻ തളർന്നു. എന്താ മരിച്ച വീട്ടിലെ ദുഃഖം പോലെ? ഓ, നാട്ടിൽ നിന്ന് വല്ല സംശയം കൊണ്ടുവന്നിരിക്കും. ശരി, ഞാൻ നിങ്ങൾക്ക് ശല്യമാവുന്നില്ല. ബൈ ദ വേ, പിന്നെ കാണാം. നീ ഒന്നും കഴിക്കാതെയും ഉറങ്ങാതെയും കുളിക്കാതെയും ഇവിടെ കിടന്നാൽ, ബേനി, നിന്റെ ദുഃഖം കാണുമ്പോഴും ഓർക്കുമ്പോഴും എന്റെ ഹൃദയം തകരുകയാണ്. ബേനി, എന്തെങ്കിലും നമുക്കൊരു മാർഗം കാണണം. എന്ത് മാർഗം? എന്നെ രക്ഷിക്കാൻ ഈശ്വരന് പോലും സാധിക്കില്ല. തങ്ക ഇങ്ങനെ കിടന്നാൽ ബേനി കൂടുതൽ ദുഃഖിക്കും. വരൂ ബേനി, വരൂ. Good morning, sir.
വീണയ്ക്ക് എന്ത് പറ്റി? വീണയ്ക്ക് തീരെ സുഖമില്ല സർ. ഡോക്ടർ വിളിപ്പിക്കട്ടെ വീണ. അവൾ സ്റ്റുഡന്റ് ആണ്, അവിവാഹിതയുമാണ്. സോറി മിസ്റ്റർ ശ്രീനിവാസ്, അവൾ ഗർഭിണിയാണ്. നോ ഡോക്ടർ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? വൈദ്യശാസ്ത്രത്തെ എനിക്കും അവിശ്വസിക്കാൻ കഴിയില്ല. ബട്ട് എനിക്ക് ടീസി മിസ്റ്റർ ശ്രീനിവാസ്, ഇക്കാലത്ത് ഇതുമായ കേസുകൾ സർവ്വസാധാരണമാണ്. ഡോണ്ട് ഗെറ്റ് അപ്സ്, വല്ലതും ചെയ്യാൻ നോക്കും. എന്നാലാവത് ഞാനും ചെയ്യാം. രാവിലെ കാര്യമായിട്ടെന്തോ കഴിച്ച മട്ട ഉണ്ടല്ലേ, പക്ഷെ ഇത് അടുത്ത കാലത്തൊന്നും ദഹിക്കത്തില്ല. ഇവളുടെ പരമ്പര മതിയാകും. മാസമറാറ് കഴിഞ്ഞോട്ടെ, മകരപ്പൗർണമി വന്നോട്ടെ, ബിയക്കാരി ബീനാമ്മയ്ക്കൊരു പൈകിളി ഒന്ന് പിറന്നോട്ടെ. ബീന, ബീന, എന്ത് പറ്റി? ആരെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരും. ഈ പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ എന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നു? വിവരം പഠിക്കുന്ന കഴുതന്നെ പോലെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. നമ്മുടെ കരക്കലടാ വരുന്നത്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ തങ്കമുണ്ട്, എനിക്ക് അവളെ കിട്ടിയാ മതി. അടിയോ, ഗർഭിണിയാണെങ്കിൽ എനിക്ക് വീരമാണ്. പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് ഗവനിക്കാൻ കൂട്ടുകാരിയോടൊന്ന് പറയണം. പറയണം മാനേഴ്സോ? അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. അതിരിക്കട്ടെ, ഇതിനകത്ത് ആരുടേതാണെന്ന് ഞങ്ങളോടും കൂടെ ഒന്ന് പറ. എടാ, ആ ശരത്ത് ആള് ഭയങ്കരനാണ്. അവൻ വിചാരിച്ചാൽ കാര്യം ഉടനെ നടത്തും. ആ ഡാഫർ കോമളൻ കൂടെ ഉള്ളവർക്കൊരു കാലം അവൻ ഈ കാര്യത്തിൽ പഞ്ഞമില്ല. അവൻ ആയിരിക്കില്ലടാ. ആ ത്രീനി സാർ വരവെച്ച് നടന്നപ്പോൾ ഞാൻ വിചാരിച്ചതാ ഈ കേസ് ഡേഞ്ചർ ആയി തീരുമെന്ന്. സഹോദരത്തിൽ ജനിച്ചവൾ ചിരിക്കരുത്. നിങ്ങളുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ച് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യും? നാണം കെട്ടവർ. വരൂ ബിനി. യെസ്, കം ഇൻ. ബിനിയെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിച്ചല്ലേ? അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അവളോട് അല്പം കരുണ കാണിച്ചോളി സാർ. ഗർഭിണിയായ ആ പെൺകുട്ടി ഈ കോളേജിന്റെ അപമാനമാണ്. ഒരിക്കലും അവൾ ഈ കോളേജിന്റെ അഭിമാനമായിരുന്നു. തർക്കിച്ചതുകൊണ്ട് കാര്യമില്ല. ഒരു എക്സ്ക്യൂസ് കൊടുത്തൂടെ സാർ? നെവർ. അവളെ ഡിസ്മിസ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കോളേജ് ട്രഷറിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. അപ്പോ സാറിനുള്ള അധികാരത്തിന് ഒരു വിലയുമില്ലേ? മിസ്റ്റർ ശരത്ചന്ദ്രൻ, നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടേണ്ട. ഇടപെടാതിരിക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്കൊരു ഹൃദയമുണ്ടായിപ്പോയി. അത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ തിരുത്തിയില്ല. ബീന, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല സർ. നമ്മുടെ സീനി സാറ് റിസൈൻ ചെയ്തു പോയി.
നീ കരയരുതെന്ന് ഞാൻ പറയില്ല. കരയൂ, ഉറക്ക കരയൂ. മനസ്സിന്റെ ഭാരമെങ്കിലും അല്പം കുറയട്ടെ. ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിവിടെ താമസിക്കും. നാളെ രണ്ടുപേരും കാണില്ല. എനിക്ക് വേണ്ടി എന്തിനാണ് നീ നിന്റെ ഭാവി ചീറ്റേക്കുന്നത്? നീ എന്തു പറഞ്ഞാലും ഇപ്പൊ ഞാൻ അനുസരിക്കില്ല. ദുർഭാഷി കളിയോ തങ്ക, പറഞ്ഞു കഴിഞ്ഞു. എങ്കിലൊന്ന് പറയാം, ഞാൻ എന്റെ വീട്ടിലേക്കാ പോകുന്നതെങ്കിൽ നിന്നെയും കൊണ്ടുപോകും. ഞാൻ വരില്ല, ഒരിക്കലും വരില്ല. എന്നെ അവനെ നിർബന്ധിക്കുക ചെയ്യരുത്. നമുക്ക് രണ്ടുപേർക്കും കൂടി നിന്റെ വീട്ടിലേക്ക് പോകാം. അത് വേണ്ട. പിന്നെ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. എനിക്ക് എന്നെ ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നിന്നെ നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ് പറയുന്നത്. നീ ഇനി ഒറ്റയ്ക്ക് ഞാൻ വിടൂല. പ്രിയമുള്ള തങ്കം, ഞാൻ എങ്ങോട്ടും ഇല്ലാതെ പോവുകയാണ്. കാരണം ഈ കത്ത് വായിക്കുമ്പോഴേക്കും ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കും. രക്ഷിക്കാൻ വേണ്ടിയുള്ള എന്റെ പദ്ധതികളെല്ലാം നീ തകർത്ത് കളഞ്ഞല്ലോ. എന്റെ ബീന മോൾ വന്നില്ലേ? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അവൾ വരാതിരിക്കില്ല. പല സ്ഥലത്തേക്കും ആളെ അയച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ ബീന മോളെ എനിക്ക് കാണാൻ കഴിയില്ലേ? അവൾ മരിച്ച, അവളെ എനിക്ക് കാണാൻ കഴിയില്ല. ഒന്ന് സമാധാനമായിട്ട്,
അവൾ തീർച്ചയായും വരും. എന്തോ ഒന്നും ഉണ്ടാവരുത്തുന്നു. എന്റെ ബീന മോളെ കണ്ടില്ലേ? ഇല്ല, ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ സ്ഥലമൊന്നുമില്ല. കോളേജ് വിട്ടതിന് ശേഷം ബീനെ ആരും കണ്ടിട്ടില്ല. എന്റെ ബീന മോളെ കണ്ടില്ലേ? എന്റെ ബീന മോള് വന്നില്ലേ? എന്റെ ബീന മോളെ. എന്റെ അപ്പച്ചന്റെ അവസാനത്തെ ആഗ്രഹം സാധിക്കാതെ പോരുന്നു. മോളെ, മോളെ, മോളെ. അച്ഛനാകെ വിഷമിച്ചിരിക്കുക. രാജൻ എവിടാണെന്ന് നീ പോയി നോക്കൂ. എല്ലാരും അവനെ കാണാൻ കാത്തിരിക്കുക. അവൻ എവിടെ പോയിരിക്കാനാണ് വഴി? ശരി, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. വേഗം വരൂ. ഇത് അഹങ്കാരമല്ലേ? അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് ഇങ്ങനെ നശിപ്പിച്ചു കളയാനാണോ? ഞാൻ ചിലവഴിക്കുന്നതിൽ നിനക്ക് എത്ര ബന്ധമെന്താ? അറിയണമല്ലേ, ഇങ്ങനെ ഒരു പാർട്ടി നടത്താൻ ഒഴിഞ്ഞ കോളിൽ വന്നപ്പോൾ ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്നു. ഗജവും നീ എന്റെ അനിയനായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. നിനക്ക് വേണ്ടി വീട്ടിലെല്ലാവരും കാത്തിരിക്കുന്നു. അതുകൊണ്ട് നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. ഓഹോ, എന്നെയും കൊണ്ടേ പോവുകയുള്ളൂ? അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് നീ വരുന്നോ? പോടാ സെന്റി. Thank you.
താൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഭ്രാന്തിയാണെന്നും പറഞ്ഞ് അവന്മാർ ഈ സ്ത്രീയെ കൊല്ലുമായിരുന്നു. ഇവരെന്തിനാ കാണുന്ന കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തോണ്ട് ഓടുന്നത്? അതുകൊണ്ടല്ലേ ഈ വയ്യാവേലി എല്ലാം സംഭവിക്കുന്നത്. അതാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് ഇവരുടെ മൈൻഡ് ചേഞ്ച് ആകും. 25 വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഞാൻ പഠിച്ചിരുന്ന കോളേജിലെ അഭിമാന നക്ഷത്രവും സൗന്ദര്യ റാണിയുമായിരുന്നു. പഠിപ്പിൽ ഇവരെ ജയിക്കാൻ അന്ന് ആ കോളേജിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവർക്ക് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഞാനും അതാണ് ആലോചിക്കുന്നത്. അങ്ങ് ഇവർ കോളേജിൽ വെച്ച് അവിഹിത ഗർഭം ധരിച്ചു എന്ന് മാത്രം എനിക്കറിയാം. ഒരു രാത്രി ആരും അറിയാതെ ഹോസ്റ്റലിൽ നിന്നും ഒളിച്ചോടി. അതിനുശേഷം ഇവരെപ്പറ്റി ഒരു വിവരമില്ലായിരുന്നു. ഇവർ ഈ നിലയിൽ നശിച്ചു പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ശരി, നീ അകത്ത് പോയി എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കൂ. മയക്കം തെളിഞ്ഞോടെ കൊടുക്കാം. ശരി. സ്ത്രീധനം കാശ് കൊണ്ട് ഒരു കച്ചവടം തുടങ്ങിയപ്പോഴേ ആങ്ങളെയും പെങ്ങളും തലയെ കയറാൻ തുടങ്ങിയതാ. എന്റെ കുഞ്ഞാങ്ങളെ പറ്റി പറ്റും പറഞ്ഞാലല്ലോ. ഞാനിപ്പൊ പറയുന്നൊന്നും നിനക്ക് പിടിക്കില്ല. ഇവരുടെ ആരും തുറയാ രണ്ടും കൂടെ ചേർത്ത് 1.55. ഓ ചില്ലറയില്ല പിന്നെ ഇങ്ങനെ. തിന്നടി തിന്ന്, ഒടുവിൽ എന്നെയും കൂടി ഒന്ന് തിന്നോളും. പിന്നെ കരാറും പ്രകാരം ഒന്ന് നടക്കുമെന്ന് വന്നാ ഭാര്യക്ക് ചെലവ് കൊടുത്തിട്ടുള്ള ഏതൊരു ഭർത്താവ് തന്നിട്ടുള്ളത്? അത് ചോദ്യം. പക്ഷേ ദേ ഇങ്ങനെ അങ്ങോട്ട് പോയാലുണ്ടല്ലോ, ഒടുവിലും ഞാൻ തെണ്ടും. ഞാൻ നോക്കേ, ആവണ പോലെ കിടക്കുന്ന എന്റെ ഈ വയറൊന്നും കറയുന്നതിനാണോ നിങ്ങൾക്ക് ഇത്ര സങ്കടം? അതാണ് എനിക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്. എങ്കിൽ ആ തെറ്റിപ്പോ അങ്ങ് തിരുത്തിയോ. ഞാൻ എന്റെ വീട്ടിൽ പോയേക്കാം. എനിക്കുണ്ടായിരുന്ന സ്വർണ്ണ ഒരുപടിയല്ല എന്റെ സ്ത്രീധനത്തോടെ ഇപ്പൊ തരണം. അയ്യോ എന്റെ മാധു, നീ പിണങ്ങാനല്ല ഞാൻ പറഞ്ഞത്. നാളേക്ക് വേണ്ടി നമ്മൾ ഇന്നേ കരുതണ്ടേ? ഞാനിപ്പോ പട്ടിണി കിടന്നുണ്ട് കരുതാണെന്ന വയ്യ. പിന്നെ നീ പട്ടിണി കിടക്കി ഞാനുള്ളപ്പം. അതിന് നിന്നെ ഞാൻ കിടത്തു ചെയ്യല. ഞാനിപ്പോ വരാം. ഈ ഗ്ലാമോർ ഒന്ന് വരുത്തിക്കോട്ടെ. മാധു എന്നെ കളഞ്ഞിട്ട് നിനക്ക് പോകണോ? എനിക്ക് പോണം, എനിക്ക് ഇപ്പൊ പോണം. എനിക്ക് നിങ്ങളെക്കാളും നല്ല ഒരുത്തനെ നിനക്ക് കിട്ടും. പക്ഷേ എനിക്ക് കിട്ടുകയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിട്ടുവിടുകയുമില്ല. എന്നെ വിളിച്ചോ എടാ കുഞ്ഞപ്പി. നിന്റെ പെങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോകുന്നൊരു മട്ടാണല്ലോടാ. ഇങ്ങനെ തന്നെ കഴിയണമെന്നാണോ അറിയാൻ വിചാരിക്കുന്നത്? അത് നടക്കത്തില്ല. ഇവിടെ ഇപ്പൊ എന്തുവാ കുഴപ്പം? ഇവിടെ ഇത് തന്നെ കുഴപ്പം. ഓ എന്റെ പൊന്നു മാധു, നീ എന്നോടൊന്ന് അങ്ങ് ക്ഷമിക്കുകടാ. ഏ ക്ഷമിക്കൊന്നും വേണ്ട ചേയ്, നമുക്ക് സിനിമയിലോട്ട് അങ്ങ് കയറാൻ പോകാം. എന്റെ മാധു അല്ലേ. ഇനി മേലെ ആഹാര കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുവോ? ഇല്ല, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചു. ഇച്ചേ അങ്ങ് ഡൗൺ ആയല്ലോ. നീ എപ്പോഴും കൂനി കൂടിയിരുന്ന് എഴുതുന്നത് അച്ഛനിഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞുകൂടെ? എത്രയോ തവണ അച്ഛനത് പറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ അച്ഛൻ കണ്ടോണ്ട് വന്നാൽ അങ്ങനെ പേടിച്ച് എന്റെ തത്വവാസന ഞായറാഴ്ച നശിപ്പിക്കണം? എത്രയോ എനിക്കറിഞ്ഞുകൂടാ. ചില നിമിഷങ്ങളിൽ എനിക്ക് എഴുതാതെ ജീവിക്കാൻ വേണം തോന്നി. അപ്പോ അതൊന്നും ഈ അമ്മയ്ക്ക് മനസ്സിലാവില്ല. തങ്കം! അയ്യോ നിന്റെ അച്ഛൻ വന്നു. മാധവി, മാധവിക്കുട്ടി, നിന്റെ പാച്ചൻ ഇവിടില്ല അല്ലേ? എന്തോ വേണം? അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വെള്ളക്കേട്ടിന്റെ ദുർവിചാരം മനസ്സിലിരിക്കട്ടെ. അത് കള
അതിനുള്ള അംഗീകാരം എനിക്കില്ലേ. പക്ഷേങ്കിൽ ഈയിടെയായിട്ട് മാധവക്കുട്ടിയുടെ മുഖത്ത് ഒരു ഒരു പ്രത്യേക കലയുണ്ട്. അയ്യോ പെരുമാപ്പേടനാണെന്ന് മനസ്സിലായത്. അസ്തരേഖാ ശാസ്ത്രത്തിലും മുഖലക്ഷണത്തിലും ശരീരലക്ഷണത്തിലും അപാരമായ ജ്ഞാനമായിരിക്കുള്ളൂ. അങ്ങനെ വെറുതെ ഒന്നും പറയാൻ ഒക്കത്തില്ല. ഞാൻ കാശു മുടക്കി കഷ്ടപ്പെട്ട് പഠിച്ചതാ. ഞാൻ പറഞ്ഞാൽ പച്ചലേയും കത്രിയും പോലെ വേണ്ടിയിരിക്കും. ഒന്ന് വേഗം നോക്കി പറഞ്ഞേക്കാൻ. കൈ മാത്രം നോക്കിയതുകൊണ്ട് എല്ലാം ഒന്നും പറയാനൊക്കത്തില്ല. എനിക്ക് പ്രധാനമായിട്ടും കാണേണ്ടത് നിന്റെ ശരീരലക്ഷണമാണ്. ആ ശരീരലക്ഷണം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ പാചനങ്ങാനും വന്നാൽ എന്റെ ലക്ഷണം എല്ലാം പൊട്ടും. പിന്നെ പിന്നെ അങ്ങനെ തെറ്റാണെന്നും പോകുന്നില്ല. ചേട്ടനിന്റെ കൈ നോക്കിട്ട്. ആട്ടെ, നിന്റെ ജന്മനക്ഷത്രം എന്തോന്നാ? ചോദി. അത്തൻ ചിത്തരെ ചോദി. അതെ, മാധവി ചോദി. ഉത്തരയായ ഒരു പെണ്ണിന്റെ ജന്മനക്ഷത്രമാണ് ചോദി. നിന്റെ ഏഴര ശനി ഇപ്പോൾ തീർന്നിരിക്കാം. മരണം വരെ സംഭവിക്കാമായിരുന്നു. ആ സമയത്താണ് നിന്റെ വിവാഹം നടക്കുന്നത്. അത് നേരെ മരിച്ചാണ് പുല്ല് വാങ്ങാനോട് കഴിയുന്നത്. നിന്റെ ഇപ്പോഴത്തെ ഈ ദശയിൽ കൂടെ ഗുളിയൻ കടന്നു പോകുമ്പോൾ നിന്നിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. ആ സമയത്ത് ഒരേ നിന്റെ ഭാഗ്യരേഖ ശുക്രമണ്ഡലത്തിലേക്ക് പോകുന്ന കണ്ടിട്ട് നിനക്കൊരു മാണിക്യത്തിന്റെ ഭാഗ്യമുണ്ട്. എനിക്കത് കിട്ടിയ ഒരിക്കലും ഞാൻ പിള്ളച്ചേട്ടനെ മറക്കില്ല. അതെ, എനിക്കറിയാം എന്റെ കൊച്ചു മാധവിക്കുട്ടി നടക്കുമ്പോൾ ഇത് നശിപ്പിക്കാൻ മാത്രമല്ല നിങ്ങളെ കൊണ്ട് കഴിയൂ, എന്റെ ഹൃദയത്തിനും രക്തത്തിനും അലിഞ്ഞേർത്ഥം നശിപ്പിക്കാൻ ആരെക്കും ഏറ്റവും സാധ്യമല്ല. അനുസരിക്കാൻ ഭാവമില്ലെന്ന അല്ലേ? നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിവുള്ളതാണ് ഞാൻ. അയ്യോ, ശത്രുക്കളെ പോലെ രണ്ടുപേരും സംസാരിക്കരുത്. ആരെങ്കിലും കേട്ടോണ്ട് വന്നാൽ കേൾക്കണം. കേൾപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പറഞ്ഞത്. കേൾപ്പിക്കേണ്ട എന്റെ കടകയാണ്. നിന്റെ വേലയൊന്നും ഇവിടെ നടക്കില്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ എന്ത് നടക്കണം, എങ്ങനെ നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഞാനാണ്. ഞാൻ മാത്രമാണ് എനിക്കെതിരായ ഒരു ശബ്ദം പോലും ഇവിടെ ഉണ്ടാകുന്നത്. എനിക്കിഷ്ടമല്ല. എന്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം പോയാൽ ധിക്കരിച്ചെന്ന് വരും. നീയോ എന്നെ ധിക്കരിക്കാൻ നീയോ? ഹലോ ഡാഡി. അതെ, ആരോടാണെങ്കിലും പറയാനുള്ളത് ഞാൻ പറയുന്നു. അച്ഛനെ ധിക്കരിക്കാൻ മാത്രം നീ പറയുന്നു? രാജാ, കാര്യമില്ലാതെ വഴക്കുണ്ടാക്കരുത്. എന്റെ അച്ഛൻ ഒരുത്തരുടെ മുമ്പിലും വാക്കുകളാൽ പോലും എതിർക്കപ്പെടുന്നത് ഞാൻ സഹിക്കില്ല. ആ അച്ഛൻ എന്റെയും കൂടിയാണ്. നീതീകരണമൊന്നും വേണ്ട, ഒന്ന് എതിർത്ത് നോക്ക്. എനിക്കുള്ള അത്രയും അധികാരവും സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ഇല്ലെങ്കിൽ സമാധാനിപ്പിക്കാൻ എനിക്കറിയാം. എന്നാലൊന്ന് സമാധാനിപ്പിക്കണം. ഇന്ന് ഞാൻ എന്ത് ചെയ്യാ? നീ എന്റെ അനിയനായി പോയില്ലേ? അതറിഞ്ഞതുകൊണ്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലടാ. അധികാരത്തിനും അവകാശത്തിനും വേണ്ടി വാളെടുക്കാൻ നീ ആരാണ് അവരുടെ പോയി പോകും? ഈ ഒരു കൊച്ചു മേനം പോലും അല്ലട. ഞാൻ ഈ വീട്ടിലെ ആര് വെച്ച് ഞാൻ എല്ലാം നശിപ്പിച്ചു. തോക്കെടുത്തത് കൊല്ലാനാണെങ്കിൽ മരിക്കുന്നത് ഞാനായിരിക്കും. അല്ലാതെ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ എന്റെ മകന്റെ ശരീരത്തിൽ ഒരു പിടി മണ്ണ് മാറിയിടാൻ ഞാൻ അനുവദിക്കില്ല. തടസ്സം പിടിക്കാതെ മക്കളെ രണ്ടുപേരെയും രണ്ടായി കാണുന്ന അച്ഛന്റെ കൈ കൊണ്ട് തന്നെ മരിക്കുന്നത്
എനിക്ക് സന്തോഷമാണമ്മേ. അച്ഛൻ നിങ്ങൾ ഇത് വേണമായിരുന്നു, ഇത്രയും വേണമായിരുന്നു അച്ഛ. എന്നെ സ്നേഹിച്ചെന്ന കുറ്റത്തിൽ അമ്മയെക്കുറിച്ച് അനുഭവിക്കാനിടയായി. മക്കളെ സ്നേഹിക്കുന്ന ഒരു കുറ്റമാണെന്ന് ഇനി ഞാൻ അച്ഛനൊരു ഭാരമാവില്ല. ജീവിച്ചിരിക്കാൻ പറ്റിയാണെന്ന് ഞാൻ പറയുന്നത് നമുക്കറിയാതെ. തങ്ങോണി, നമുക്കുള്ള എല്ലാ സ്വത്തും രാജവിന്റെ പേർക്ക് എഴുതിയിരിക്കാൻ വക്കീലിനോട് ഞാൻ ഇടപാട് ചെയ്തിട്ടാണ് പോകുന്നത്. അവൻ എന്റെ മകനാണ്, എല്ലാവരും സുഖസൗകര്യങ്ങളും കൂടി അവൻ ജീവിക്കണം, അതാണ് എന്റെ ആഗ്രഹം. അവൻ സന്തോഷമായി ജീവിക്കുന്ന കാണുന്നത് നമുക്ക് സന്തോഷമല്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാ? നിനക്കും സമ്മതമാണെന്ന് എനിക്കറിയാം. എനിക്ക് സമ്മതമല്ല. എന്തുകൊണ്ട്? പ്രസാദിനുള്ള അവകാശങ്ങൾ കഴിഞ്ഞ് രാജനിവിടെ അവകാശങ്ങളുള്ളൂ. അത് നിന്റെ അഭിപ്രായം, പക്ഷേ ഞാൻ മാനിക്കുന്നില്ല. മാനസിക ഐക്യത്തിന്മേലാണ് കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ്. നിന്റെ ആ ധാരണകളെല്ലാം തെറ്റാണ്. നിങ്ങളായിട്ട് അത് മാറ്റാൻ ശ്രമിക്കണ്ട. നീ എന്താ തങ്കമണി, വെറും കൊച്ചുകുട്ടികളെ പോലെ പ്രസാദിനുള്ളത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ? ഇംപോസിബിൾ. ഓഹോ, കൊടുക്കില്ലെന്ന് പിടിവാശിയാണല്ലേ. അതൊഴിച്ച് മറ്റെന്ത് കാര്യം പറഞ്ഞാലും ഒരുപക്ഷെ ഞാൻ അനുസരിച്ചെന്നിരിക്കും. ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നാളെ മുതൽ ഈ വീട്ടിലുള്ള എല്ലാ അവകാശങ്ങളും രാജനുള്ളതായിരിക്കും. മനസ്സിലായല്ലോ? എന്തെങ്കിലും പണി ഇവിടെ ഇല്ലടോ. ആഹാരത്തിനുള്ള വക മതി സർ. പോണം പോണം, പണിയൊന്നുമില്ല, പോ. രാജനവരാണല്ലേ നമ്മൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്, അവന് ചെലവ് ചെയ്യാനല്ലേ. ഇങ്ങനെ ചെലവാക്കിയാൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. യെസ് ഡാഡി. ഇത് ഒരു വീടാണ്. എന്റെ വീടാണ്? നിന്റെ അച്ഛനും അമ്മയും ഉൾക്കൊള്ളുന്ന വീട്. സാധാരണ വീടെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും ചേർന്നതാണ്. ഇതൊരു പെണ്ണ്. മനസ്സിലായി. ഷീ ഈസ് മൈ ഗേൾഫ്രണ്ട്. പേര് ഗെറ്റി ഫെർണാണ്ടസ്. സി ഡാഡി, കം ഡാർലിംഗ്, കം ഓൺ. കഴുത ചിലപ്പോൾ കുതിരയെയും പ്രസവിച്ചേക്കാം.
ഇതൊക്കെ വീട്ടിൽ വിളിച്ചോണ്ട് വരുന്നത്? രാജൻ, ഈ ഇൻസെന്റീവ് ഒന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്റെ അച്ഛനുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. മോനെ, ഈ കാര്യത്തിൽ അച്ഛന്റെ ബുദ്ധി കുറച്ച് പുറകോട്ട്. സോറി ഡാഡി, ഞാനൊരു യുവാവല്ലേ. വല്ല പെണ്ണുങ്ങളോടൊപ്പം ലോഡ്ജുകളിലും പൊതുസ്ഥലങ്ങളിലും വെച്ച് സംസാരിച്ചാൽ എനിക്ക് മാത്രമല്ല അച്ഛനും തറവാടിനും ഒക്കെ മാനക്കേടല്ലേ, അപമാനമല്ലേ? ഓർത്തു നോക്കൂ. കമൺ ഡാജൻ, ഗുഡ് നൈറ്റ് ഡാഡി. കൂടുതൽ വാത്സല്യം കൊടുത്തില്ലേ, ഫലം കണ്ടല്ലോ. വളരെ കുറവുണ്ട് അച്ഛാ. ഇങ്ങോട്ട് വരാൻ പറയും. മിസ്റ്റർ പ്രസാദ്, ഞാൻ നിങ്ങളോട് ആലോചിക്കാതെ ചില തീരുമാനങ്ങളെല്ലാം എടുത്തു. അല്ല, മറ്റൊന്നുമല്ല, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിത കഥ എന്നെ വളരെയേറെ ആകർഷിച്ചു. അതുകൊണ്ട് ഞാനതൊരു സിനിമയാക്കി എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ തന്നെ അതിൽ നായകനായി അഭിനയിക്കുകയും വേണം. ഇത് തന്നെ അച്ഛനോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പ്രസാദ് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. സാറിന്റെ ഇഷ്ടം പോലെ. വെൽ ഡൺ മൈ ബോയ്, ഇന്നുവരെ എന്റെ സെലക്ഷൻ ഒന്നും തെറ്റിയിട്ടില്ല. ഞാൻ ഭാഗ്യവാനാണ്. ും മനങ്ങി വരും
ഗുഡ് നന്നായി. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. മലയാള സിനിമയെ വളർത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേ അങ്ങയുടെ പിക്ചർ എനിക്ക് ചാൻസ് വരും സാർ. നിങ്ങൾ ഇതിനു മുമ്പല്ല മലയാള നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്? നാടകം സംഘടിപ്പിച്ച എന്റെ സുഹൃത്തിന്റെ ക്യാമ്പിൽ സഹകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സിനിമ? ഇല്ലെന്ന് വിശ്വസിക്കണ്ട. സുഹൃത്തിനെ കളയറേ, ഇൻസന്റിനെ കളയറേ, മധുവിനെ കളയറെ ഭംഗിയായി അഭിനയിക്കും. ന്യൂ വേവ് ചിത്രം എന്ന് പറയുന്ന പോലെ നമുക്ക് ന്യൂ വേവ് ആക്ടിംഗ് ആണ് ആവശ്യം. സാർ എനിക്കൊന്ന് തന്നു നോക്ക്. വരട്ടെ, ഇപ്പോഴാണ് തൽക്കാലം ക്യാൻസർ ഒന്നുമില്ല. വല്ല വരുമ്പോ അറിയിക്കാം. അഡ്ജസ്റ്റ് കൊടുത്ത്. താങ്ക് യു സാർ. സാർ, മലയാള ചലച്ചിത്രവേളയുടെ മുഖച്ഛായ മാറ്റണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. അത് മുഖച്ഛായ മാറ്റിയിട്ടേ ഞാൻ ഇവിടെ വിട്ടു പോകും. ഞാൻ അറിയിച്ചിട്ട് വന്നാൽ മതി. ആ ഡോൺ ഫോർഗെറ്റ് പ്രേമാണ്. റൂം നമ്പർ 204 4 8 0 0 8 ബൈ ദ വൈ ഒന്ന് ഇറങ്ങി തരുന്നത് മതി. അത്യാവശ്യമാണെങ്കിൽ എന്നെ അങ്ങോട്ട് ഒന്ന് കാണും. ഓക്കെ പ്രേമാണം. റൂം നമ്പർ 204. സുപ്രസിദ്ധ നടൻ പ്രസാദ് അഭിനയിച്ച തടവുകാരൻ എന്ന ചിത്രത്തിന്റെ അൻപതാം ദിവസം ദിനത്തിരക്കേറിയ നൂറാം ദിവസം ഡാഡി, എന്നെ പറ്റി എന്ത് വേണമെങ്കിലും ഡാഡി സംസാരിച്ചോളൂ. പക്ഷേ എന്നോടൊപ്പം വരുന്ന എന്റെ ഫ്രണ്ട്സുകളെ പറ്റി ഒന്നും പറയാൻ ഡാഡിക്ക് അർഹതയില്ല. ആ അധികാരം എനിക്ക് എഴുതി തന്ന അന്നേ തീർന്നില്ലേ. ഇന്നിവിടെ എന്ത് നടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ആ തെളിവ് ഡാഡി തന്നെ വെച്ചുകൊള്ളു. ഞാനിത് നേരത്തെ എക്സ്പെക്ട് ചെയ്തിരുന്നു. ശ്രുതിയില്ല ഡാഡി, ഒരിക്കൽ കൂടി എന്നെ അടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ ഡാഡി മനസ്സിലാക്കി. നിന്റെ അച്ഛൻ നീ അടിക്കുമോടാ? കമോൺ ഡാർലി. ഞാനിനി എന്ത് ചെയ്യും? വല്ലാതെ തളർന്നു പോയി. രാജന്റെ പേരൻസിനെ കൊണ്ട് അപമാനിക്കാനാണ് എന്നെ അവിടെ കൊണ്ടുവന്നത്. ഗെറ്റിയത് കാര്യമാക്കിയോ? എന്റെ ഡാഡി ഒരു വിവരദോഷിയാണ്. അതിന്റെ ശിക്ഷ ഞാനാണ് അനുഭവിക്കേണ്ടത്. സില്ലി മാറ്റർ. എനിക്കത് മറക്കാൻ കഴിയില്ല. എന്റെ മമ്മയും കാനും കറിഞ്ഞാൽ. കമോൺ, ലീവ് ഇറ്റ്. ബ്ലഡി ഓൾഡ് മാൻ, എന്നെ പോലൊരു പാവം പെണ്ണിനോട് ഇങ്ങനെ പെരുമാറാൻ അയാൾക്ക് എങ്ങനെ തോന്നി? ഫോർഗെറ്റ് ഇറ്റ്. ക്ഷമിക്കണം ഗെറ്റി. ഞാനെല്ലാം ക്ഷമിക്കാം, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഞാനൊന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രസാദം എന്ന് പോയി കാണാം. ഇക്കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ എതിർത്തിട്ടില്ല. അവൻ വിചാരിച്ചാൽ ഇല്ല തങ്കം, ഞാൻ അവനെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടവനാ. അവൻ എന്തെല്ലാം ദ്രോഹങ്ങൾ ഞാൻ ചെയ്തു ഇതെല്ലാം മറക്കാൻ അവന് കഴിയും? കഴിയും, തീർച്ചയായും കഴിയും. നമ്മുടെ മകൻ അതൊന്നും മനസ്സിൽ വെച്ചിരിക്കില്ല. അവൻ വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയും. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചിട്ട് എന്റെ വൃത്തി കയറാതിരുന്നു. അതെ, രാത്രി ഒരുമിച്ചിരിക്കാൻ ഒരു ഭയം. അയ്യോ, എന്നെ കണ്ട് ഭയമോ? ഞാൻ പിടിച്ച് തിന്നുമോ? തിന്നത്തില്ലെങ്കിലും പിടിക്കുമല്ലോ. Thank you.
രാജകുമാരിയുടെ കാര്യം ഓർമ്മയുണ്ടോ? രാജകുമാരിയെ കൊണ്ട് വില്ലൻ കറുത്ത കുതിരയുടെ പുറത്തും പിന്നാലെ രാജകുമാരൻ വെളുത്ത കുതിരയുടെ പുറത്തും പായയാണ്. അങ്ങനെ പാഞ്ഞ് പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു പിടിച്ചില്ല, പിടിച്ചു പിടിച്ചില്ല, രാജകുമാരൻ ചാരി ഒറ്റ പിടിച്ചാണോ ഈ കഥ പറഞ്ഞത്? പ്രസാദനെന്ന പണവും പ്രശസ്തിയും വേണ്ടുവോളമുണ്ട്. നിങ്ങളെ ഞാൻ ഇതുവരെ ഇവിടെ താമസിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ലപോലെ അറിയാം. സാർ ഇപ്പോൾ പറയാൻ കാരണം, തുളസി എന്റെ ഏക മകളാണ്. അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഞാൻ വളർത്തുന്നത്. അതിനെതിരായി എന്തുണ്ടായിരുന്നു അച്ഛൻ പറയുന്നത്? നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചു വരാൻ ഞാൻ ഒരുക്കമാണ്. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹം നടത്താനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഒരിക്കലും ഞാൻ മറക്കില്ല. മറക്കണം, മറന്നേ പറ്റൂ. സ്നേഹിക്കുന്നത് തെറ്റാണോ മമ്മി? തെറ്റ് തന്നെയാണ്. നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിനക്ക് ചേർന്നതാണോ ഈ ബന്ധം? അതുകൊണ്ട് ഈ ഭ്രമം നീ ഉപേക്ഷിച്ചേ പറ്റൂ. സാധിക്കുമെന്ന് തോന്നുന്നില്ല. സ്നേഹിക്കാൻ മാത്രമേ എനിക്കറിയൂ. എന്ത്, നിന്നെ നൊന്ന് പ്രസവിച്ച മമ്മി ഉപേക്ഷിച്ചിട്ടാണോ ഇനി അവന്റെ പുറകെ പോകുന്നത്? ഉപേക്ഷിക്കാതെ തന്നെ എനിക്ക് രാജനോട് പൊയ്ക്കൂടെ? നിന്നെ അങ്ങനെ ഞാൻ വിടില്ല. ഞാൻ സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ മമ്മിക്ക് ആഗ്രഹമില്ലേ? തർക്കിച്ചതുകൊണ്ട് ഒരു ഫലവുമില്ല. ആരെതിർത്താലും ഞാൻ പോകും. ആഹാ, എങ്കിലൊന്ന് കാണട്ടെ. കാണാനൊന്നും ഇല്ല, മമ്മിയുടെ മുമ്പിൽ നിന്ന് തന്നെ ഞാൻ ഇറങ്ങി പോകും. അത്രക്കായോടി ഇടി മമ്മി, നീ വെളിയിൽ ഇറങ്ങിയില്ലേ പോകൂ. നിന്നെ ഞാൻ മുറിക്കാത്തിട്ട് പോകില്ല. നീ എങ്ങനെ രാജനോട് ഇറങ്ങി പോകണം എന്ന് ഒന്ന് കാണണം. എനിക്ക് ഗെറ്റി ഒന്ന് കാണണം. എന്റെ മകളുമായി നിങ്ങൾക്ക് എന്ത് ബന്ധം? ഒരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ? ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഗെറ്റിയെ കാണാൻ ഇവിടെ വരികയും വേണ്ട. അവൾ നിങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്ന് ഗെറ്റി പറഞ്ഞു? ഇപ്പോൾ ഞാനാണ് പറയുന്നത്. നിങ്ങൾക്ക് പോകാം. ഇല്ല, ഞാൻ ഗെറ്റിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ സാധിക്കില്ല. എന്റെ കയ്യിൽ പണമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് ദൈവമായിരുന്നു. ഈ വീട് പണിയാൻ നിങ്ങളെ ഉപകരണമാക്കി. എന്റെ കയ്യിലെ പണം തീർന്നപ്പോൾ ഭയങ്കരി എന്റെ നിലയ്ക്ക് ഉത്തരവാദി നീയല്ലേ? കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നിങ്ങളുടെ കൾച്ചർ ഇതാണല്ലേ? ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞത് തന്റെ അലവരാദികളുമായി ഫ്രണ്ട്ഷിപ്പ് വയ്ക്കരുതെന്ന്. അലവരാദിയോ? എന്താ അത്ര സംശയം? ഞാൻ കളഞ്ഞ രൂപയല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്? അല്ലെങ്കിലും താമസിക്കാനല്ല ഞാൻ വന്നത്. മാഞ്ഞത്, അതിന്റെ മൂടുപടം മാറ്റാനായി ഞാനൊരു ദിവസം വരും. അവരങ്ങനെ പെരുമാറുമായിരുന്നോ സഹോദര? എന്റെ പഴയ കൂട്ടുകാരി ബീനയെ പോലുണ്ട്. എല്ലാം നിന്റെ തോന്നല പാപ്പ. ഉം
എന്ത് വേണം? ഞാൻ മേനോന്റെ മകനാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇതിന്റെ അവകാശം ഞാനാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെന്തിന് നിൽക്കുന്നു? പോണം. എന്നോട്ടാ രണ്ടുപേരും കൂടെ? ഞങ്ങൾക്ക് പ്രസാദിനെ ഒന്ന് കാണണം. ആ എന്താ കാര്യം? ഞങ്ങൾ പ്രസാദിന്റെ അമ്മയും അച്ഛനുമാണ്. അത് വെറുതെ. ഇത് ഞാൻ ദിവസവും കേൾക്കാറുള്ളതാ. ഇനി പുതിയ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവനോട് ഒന്ന് പറ. അവനെ കാണാൻ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. അവനൊന്നു അവനോടൊന്നു വിളിച്ചോടി വന്നിരിക്കാം. എന്റെ സാറിനെ അവനെന്നൊക്കെ വിളിച്ചാണല്ലോ. എന്റെ ഒരു എട്ടാമത് തുടയ്ക്കും. ഞാൻ പറഞ്ഞേക്കാം. ആ വാച്ച്മാൻ, ആരോടാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ വരൂ അച്ഛാ. മോളെ, ഞാൻ പ്രസാദിനെ വളരെയേറെ ഉപദ്രവിച്ചിട്ടുണ്ട്. പറഞ്ഞില്ല അച്ഛാ. അതുകൊണ്ട് എനിക്കൊരു നല്ല ഭർത്താവിനെ കിട്ടി. തുളസി, നീ പോയി കാപ്പി ഉണ്ട്. അച്ഛനും അമ്മയും എന്നെ അന്വേഷിച്ചു വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോനെ, ദൈവവിധി ആരും തടുക്കില്ല. ഒന്നൊന്നായി രാജൻ എല്ലാം വിറ്റ് നശിപ്പിച്ച് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോഴാണ് ഞാൻ ചെയ്തു പോയ തെറ്റ് ഞാൻ മനസ്സിലാക്കിയത്. സാരമില്ല, എല്ലാം എന്റെ ഓമന മകൻ വിറ്റു. നമ്മുടേതല്ലാതെ മറ്റാരുടെയെങ്കിലും അവന് ഒരു കണക്കില്ലല്ലോ അച്ഛാ. പാ, കുട്ടിക്കാലം മുതൽ നമ്മൾ അവനെ അങ്ങനെയാണ് വളർത്തിയത്. വീട് ലേലത്തിൽ വിറ്റുപോയി മോനെ. രാജൻ എവിടെയാണെന്ന് അച്ഛനും അമ്മയും ഇതുവരെയും പറഞ്ഞിട്ടുണ്ട്. അവൻ എന്റെ അനുജനാണെങ്കിലും ഞാൻ വിളിച്ചാൽ. വേണ്ട, വിളിക്കണ്ട. അവന്റെ പേര് പറയുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. നമ്മുടെ മക്കൾ എന്ത് ചെയ്താലും അത് സഹിക്കേണ്ടതും ക്ഷമിക്കേണ്ടതും നമ്മളല്ലേ? അതിന് പകരം പ്രതികാരം വളർത്തുകയാണോ വേണ്ടത്? അല്ല രംഗം, അവനെ മറക്കാനാണ് ഞാനിപ്പോ ശ്രമിക്കുന്നത്. ബന്ധങ്ങളെയും കടപ്പാടുകളെയും നമ്മൾ മാനിച്ചേ പറ്റൂ. അവന് മനസ്സിലാക്കാനുള്ള പ്രായം ആകാത്തോണ്ടല്ല അച്ഛ. അതല്ല, അവൻ ചെയ്യുന്ന പ്രവൃത്തി ഓരോന്ന് നോക്കിയാൽ അറിവിന്റെ കൂടുതലുള്ള അഹങ്കാരമാണെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാം മറന്നുകൊണ്ട് അവന് മാപ്പ് കൊടുത്തേ മതിയാകൂ. കാരണം അവൻ നമ്മുടെ മകനാണ്. ആരെന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും പെറ്റ തള്ളേക്ക് അവനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവനെ ഞാൻ ഇവിടെ താമസിപ്പിച്ചോളാം. പ്രസാദ്, ഞാനിപ്പോൾ തികച്ചും പരാജയപ്പെട്ടു. നീ എന്നെ നിന്റെ സ്നേഹം കൊണ്ട് പരാജയപ്പെടുത്തി. ഇല്ല അച്ഛാ, അച്ഛനെ പരാജയപ്പെടുത്തി ഭരിക്കരുത്. എനിക്കെന്റെ അച്ഛനെയും അമ്മയും തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നോക്കൂ, ഈ നല്ല ദിവസം നമുക്കൊന്ന് ആഘോഷിക്കാം. പാവം അമ്മേ, ആ വരുന്ന സ്ത്രീ നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. കുഞ്ഞുങ്ങളെ കണ്ടാൽ വളരെ കൊതിയോടെ എടുക്കും. പാവം, കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്. ഒരുപക്ഷെ ഭ്രാന്ത് തരാനുള്ള
കാരണവും കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. ഇവിടെ ഇങ്ങനെ വന്നുകൂടി കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. ബീന എന്നാണ് അവരുടെ പേര്. അമ്മേ, അമ്മയ്ക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം? അതെ, എന്റെ ബീന തന്നെയാണ്. നിനക്ക് എന്ത് പറ്റി? നീ ആകെ മാറിയല്ലോ. വരൂ. എനിക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതി ഞാൻ എന്തുമാത്രം കരഞ്ഞെന്നു. നീ എവിടെയായിരുന്നു? പറയൂ ബീന, പറയൂ. നിന്റെ തങ്കം നിന്നോട് ഒന്ന് ചുരുമുറിയിൽ താമസിച്ച നിന്റെ തങ്കം. ഒന്നിച്ച് കോളേജിൽ പോകാറുണ്ടായിരുന്നു, ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോകാറുണ്ടായിരുന്നു, ഒരുമിച്ച് പിക്നിക്കിന് പോകാറുണ്ടായിരുന്നു. എന്നെ നിനക്ക് ഓർക്കാനേ കഴിയുന്നില്ല ബീനെ. ബീനെ, എന്നോടൊത്ത് ഒരുമിച്ച് ഒരു കട്ടിലിൽ ഉറങ്ങിയിട്ടുള്ള, എന്നോടൊത്ത് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചിട്ടുള്ള നിന്റെ തങ്കത്തിന് അങ്ങനെ ഓർക്കാനേ കഴിയുന്നില്ലേ ബീനെ. ബീന, എനിക്ക് മാത്രം അറിയാവുന്നൊരു പരമരഹസ്യം നിനക്കില്ലേ? ഇനി ഞാൻ എന്ത് എങ്ങനെ പറയണം? ഇങ്ങനെ ഒരു വിഷമാവസ്ഥയിൽ എത്തുന്നതിന് വേണ്ടിയായിരുന്നു നമ്മൾ സ്നേഹിച്ചത്. ദൈവം, എന്തൊരു ശിക്ഷ! ഒരുപക്ഷെ ഇനിയും നമ്മൾ സുഹൃത്തുക്കളാകണ്ടെന്നായിരിക്കും. അമ്മയ്ക്കൊരു പക്ഷേ തെറ്റുപറ്റിയതായിരിക്കും. എന്റെ ഹൃദയത്തിൽ വ്യക്തമായി പതിഞ്ഞിരുന്ന എന്റെ ബീന ഇത് തന്നെയാണ്, ഇത് തന്നെ. ഒരേ ഒരു തെളിവ് കൂടെ ഉണ്ട്. അത് ഇവൾ മറന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഇവളുടെ ഓർമ്മ വീണ്ടെടുക്കാനേ കഴിയുകയില്ല. ഒരു സ്വപ്നത്തിൻ പവിഴത്തിൽ ഒരു ഗാനത്തിൻ ചിറകിൽ ഒരു സ്വപ്നത്തിൻ പവിഴത്തിൽ ഒരു ഗാനത്തിൻ ചിറകിൽ ഒരു സ്വപ്നത്തിൽ പവിഴത്തിൽ ഒരു ഗാനത്തിൽ ചിറകിൽ Thank you.
ഒരു കട്ടിലിൽ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങി എന്നോട് ഒരക്ഷരം മിണ്ടാതെ നീ ഇറങ്ങിപ്പോയില്ലേ? എന്നെ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടിട്ട് നീ നിന്റെ മാർഗം നോക്കിപ്പോയില്ലേ? നീ ഒരിക്കലും വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെ ഓർത്ത് കരയാത്ത ഒറ്റ ദിവസമെങ്കിലും എന്റെ ജീവിതത്തിലെ ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഒരിക്കലും കാണാൻ പാടില്ലായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് കണ്ടുമുട്ടിയപ്പോൾ ദുഃഖിക്കുകയാണോ വേണ്ടത്? അല്ല മോളെ, നിനക്കതൊന്നും മനസ്സിലാവില്ല. ഞങ്ങളൊരു കാലത്ത് രണ്ടുടലും ഒരു ഹൃദയവുമായി ജീവിച്ചവരാണ്. അന്ന് നീ ഗർഭിണിയായിരുന്നു. പറയൂ ബീന, പറയൂ. ഓർമ്മ തിരിച്ചു കിട്ടിയത് എനിക്കൊരു ശാപമാണ് തങ്ക. ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. നിന്റെ വിഷപ്പെടക്കാൻ ഒരു തുള്ളി പാല് പോലും തരാൻ കഴിവില്ലാതെ ആയിപ്പോയല്ലോ. കുറച്ച് പാല് തരൂ, കുറച്ച് പാല് തരൂ കുഞ്ഞിന് കൊടുക്കാനാ? കയ്യിൽ കാശുണ്ടോ? എന്റെ കയ്യിൽ പൈസ ഇല്ല. വിശന്ന് പൊരിയുന്ന ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടില്ലേ? ദയവ് ചെയ്ത് കുറച്ച് പാല് തരൂ. കുറച്ച് പാല് കൊടുക്കണോ, തനിക്ക് പുണ്യം കിട്ടും. ആഹാ, നിന്റെ ഒന്ന് തന്തറയിൽ കാശ് കൊണ്ടുവരണോ? ഞാൻ ചായക്കട നടത്തുന്നു. ഈ ചവത്തിലോട് പറഞ്ഞാലും കേൾക്കത്തില്ല. കണ്ടവന് പിഴച്ചുണ്ടാക്കിയ സന്തതിയും ചുമന്നോട്ട് വരും ചായക്കട തേടി. എന്നിട്ട് പാല് പഴം അവക്കട അമ്മയുടെ ീ ബോഡി. അയ്യോ, നീ മരിക്കും മുമ്പ് നിന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ എന്ന് നോക്ക്. അതൊരമ്മയുടെ കടമയാണ്. ഏതായാലും നിനക്കിതിനെ വളർത്താൻ കഴിയില്ല. കാരണം ജീവിക്കാനുള്ള ത്രാണി നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. വായവിട്ട് നിലവിളിക്കുന്ന കൈക്കുഞ്ഞിനെയും കൊണ്ട് ആരോരമില്ലാത്ത ഞാൻ എവിടെ പോകും തങ്കം? എന്റെ കുഞ്ഞ് വിശപ്പ് കൊണ്ട് നിലവിളിക്കുമ്പോഴെല്ലാം എനിക്ക് ലോകത്തോടെ വെറുപ്പ് തോന്നും. ഓരോ ദിവസം കഴിയും തോറും ഞാൻ മരണത്തിനോട് അടുക്കുകയായിരുന്നു. ഞാൻ മരിച്ചു പോയാൽ എന്റെ കുഞ്ഞ് കഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി അതിനെ രക്ഷപ്പെടുത്താനുള്ള ചിന്തയോടുകൂടി ഞാൻ നടന്ന് നടന്ന് തളർന്ന് അവസാനമായി
എന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു പോകുന്നത് കണ്ടോണ്ട് ആ കുഞ്ഞിനെ പിന്നീട് എപ്പോഴെങ്കിലും ബീന കണ്ടിട്ടുണ്ടോ? കാണാനായി ആ വീട്ടിൽ പോയിട്ടുണ്ടോ? വിഷമിക്കാതെ എല്ലാം തുറന്നു പറയും. ഒന്ന് കാണാനുള്ള ആർത്തിയുണ്ട്. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അവിടെ ചെന്നു. കണ്ടില്ലെന്നും മാത്രമല്ല, അവരവിടെ നിന്ന് താമസം മാറിപ്പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ കുഞ്ഞിനെ കാണാനുള്ള ദാഹം വർദ്ധിച്ചു. അപ്പത്തോടെ പ്രേരണ കൊണ്ട് ഞാൻ ഓരോ കുഞ്ഞിനെയും വീലൊക്കെ പിടിച്ചു നോക്കി. ഭ്രാന്തി എന്ന് പറഞ്ഞ് അവരെന്നെ ഓട്ടിച്ചു. കാലത്തിന്റെ തറയിൽ വീണ് എന്റെ ഓർമ്മ ഇങ്ങനെ നശിച്ചു പോയി. ചോര കുഞ്ഞിനെ സ്വാർത്ഥത കൊണ്ട് ഉപേക്ഷിച്ചതാണ് ഞാൻ. കരയാതിരിക്കും പിന്നെ, ഞാൻ എങ്ങനെ കരയാതിരിക്കും? നിരക്കപ്പെട്ട ശപിക്കപ്പെട്ട ഒരു ജീവിതം മുഴുവൻ നന്ദ് പ്രസവിച്ച മോനെ ഒരു നോക്ക് കാണാൻ ഒന്ന് ഒരു വാക്ക് പറയാനിനി അന്വേഷിക്കാത്തിടതില്ല. എന്നെങ്കിലും കാണാൻ കഴിയുമെന്ന വിശ്വാസം. ഞാൻ ഇതേവരെ ജീവിച്ചു, മരിക്കുന്നതിന് മുമ്പ് എനിക്കതിന് കഴിയുമോ? കഴിയും. ആ മകനാണ് ഈ നിൽക്കുന്ന പ്രശ്നം. ഞാൻ ഡി എഫ് ഒ ആയി ഉദ്യോഗത്തിൽ പ്രവേശിച്ച് അമ്മയുമൊത്ത് മൂന്നാറ്റിൽ താമസിക്കുന്ന കാലത്ത് അപ്രതീക്ഷിതമായി ഒരിക്കൽ പാതിരാ സമയത്ത് ഉമ്മത്ത് നിന്ന് കിട്ടിയ ആ കുഞ്ഞിനെ എന്റെ എതിർപ്പ് പോലും വകവയ്ക്കാതെ എന്റെ അമ്മ എടുത്തു വളർത്തി. അമ്മ മരിക്കാൻ കാലത്ത് ആ കുഞ്ഞിനെ തങ്കമണി ഏൽപ്പിച്ചിട്ടാണ് അമ്മ മരിച്ചത്. അതെ വീണി, സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തണമെന്ന് അമ്മ പറഞ്ഞു ഏൽപ്പിച്ചു. മോനെ എന്ന് വിളിക്കാനുള്ള ആഗ്രഹം എനിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇവരെയാണ് അച്ഛനും അമ്മയെന്ന് വിളിച്ചിരുന്നത്. ഇന്ന് പ്രസവിച്ച സ്ത്രീയെ നീ ഒന്നെന്ന് വിളിക്കണം. സുബോധമില്ലായിരുന്നിട്ടുകൂടി നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് അവർ അലഞ്ഞു നടന്നിരുന്നത്. കഴിഞ്ഞ നിമിഷം വരെ അലഞ്ഞിരിഞ്ഞു നടന്ന ഈ സ്ത്രീ എന്നെ പ്രസവിച്ച അമ്മയാണെന്ന് വിശ്വസിക്കാൻ മോനെ
മകൻ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. അർഹത എനിക്കില്ലെങ്കിൽ അവസാനിക്കാത്ത ആഗ്രഹങ്ങളുമായി അമ്മ മടങ്ങിപ്പോയിക്കൊള്ളാം മോനെ. ഇല്ല ബിനി, ഇനി നിന്നെ ഞാൻ അങ്ങനെ വിടൂല. ഇല്ല തങ്കം, നീ ഇത് പഴയ വിദ്യാർത്ഥിനിയല്ല, നീ ഒരു ഭാര്യയാണ്, അമ്മയാണ്. അതൊക്കെ ആകും മുമ്പ് ബീനയുടെ സുഹൃത്തുമായിരുന്നു. കൂടുതൽ സംസാരിച്ചുണ്ടായില്ല. എല്ലാ അപമാനങ്ങളും കഷ്ടപ്പാടുകളും ഒന്നിച്ചൊറ്റയ്ക്ക് അനുഭവിച്ച ബീന അവസാനം കാത്തിരുന്നു, നിന്നെ കണ്ടുമുട്ടി. അവർ തന്ന ആദ്യ മുലപ്പാലിന്റെ അധികാര സ്വരത്തിൽ അമ്മയെന്ന് വിളിക്കാൻ ത്യാജിക്കായിരുന്നു. വേണ്ട വേണ്ട, എനിക്കായി നീക്കപ്പെട്ടിരുന്ന നിമിഷങ്ങൾ അവസാനിക്കാനായി തക്ക, അവസാനിക്കാനായി. അതൊക്കെ നിന്റെ തോന്നലാണ്. എടാ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധയും പവിത്രയുമായ ഈ സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ നിനക്ക് നാണക്കേടാണല്ലേ. വെറുതെ ആലോചിച്ചൊന്നുണ്ടായില്ല. എന്തായി ഒന്നും മിണ്ടാത്ത ഈ സ്ത്രീ അവിവാഹിതയായിരുന്നു. എന്നിട്ടോ? എന്നിട്ട് ഞാൻ ജനിച്ചു. തെറ്റായ രീതിയിൽ തന്നെയായിരുന്നു മോനെ. പക്ഷേ അഹങ്കാരം കൊണ്ടോ ഒരു നേരത്തെ വിശപ്പടക്കാനോ ഒന്നുമല്ലായിരുന്നു അങ്ങനെ സംഭവിച്ചത്. 25 വർഷങ്ങൾക്ക് മുമ്പ് അല്ല വണ്ടി ഒന്നു പോയല്ലോ, എന്ത് പറ്റി? അല്ല ഏട്ടാ, വണ്ടിക്ക് എന്ത് പറ്റി? ഇപ്പൊ പോകുന്ന വല്ല ലക്ഷണമുണ്ടോ? അതാ, അപ്പുറത്തെ റെയിൽവേ ട്രാക്ക് ഡാമേജ് ആയിരിക്കുക, അതിന്റെ റിപ്പയർ തീർക്കാതെ വണ്ടി പോകില്ല. ഇപ്പൊ ഊട്ടിയിൽ പോകാൻ കുറെ താമസിക്കുന്നതാ തോന്നുന്നില്ലേ? 4 മണിക്കൂർ താമസിക്കുന്നതാ തോന്നുന്നു. സമയത്ത് ഇവിടെ വണ്ടിയൊന്നും കിട്ടുകയില്ല. വിരോധമില്ലെങ്കിൽ എന്നോടൊപ്പം വരാം. നിങ്ങൾക്ക് പോകേണ്ടടുത്ത് കൊണ്ട് വിടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഞാൻ എൻ്റെ സഹോദരി ഓർത്തുപോയി. അവൾക്കാണ് ഈ കയറി വന്നതെങ്കിൽ വിരോധമില്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ കൊണ്ടുവിടുമോ? Thank you.
അയ്യോ, ഇത് കോളേജിലേക്കുള്ള വഴിയല്ലല്ലോ. ഇതിലേ പോകാം. വേണ്ട സാർ, എപ്പോഴും പോകുന്ന വഴി പോയാൽ മതി. ഇത് ഷോർട്ട് കട്ടാണ്. ഇല്ലേ പോയാൽ എത്തേണ്ടടുത്ത് വേഗം അങ്ങെത്താം. ഐ ഓൾവേസ് ലൈക്ക് ഷോർട്ട് കട്ട്. നിങ്ങൾ എന്നെ ഭയപ്പെടുന്ന പോലെ തോന്നുന്നു. എല്ലാം മനസ്സിലാക്കാനുള്ള ശ്രദ്ധയും ഒപ്പം മജ്ജയും മാംസവുമുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ. വെള്ളിഗുരു വേണ്ട സാർ, ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ അകത്തേക്ക് വരാം. സാർ, സാർ എന്നെ ഒരു സഹോദരിയെ പോലെ കരുതി ഓർത്തിക്കൊണ്ടാക്കാവുന്നല്ലേ സാർ പറഞ്ഞത്? നാട്ടിലുള്ള പെൺകുട്ടികളെ എല്ലാം സഹോദരിമാരെ കാണാനുള്ള മഹാമനസ്കതയൊന്നും എനിക്കില്ല. എന്നെ കരുതിക്കൊണ്ട് വന്നിരിക്കായിരുന്നു. പ്രസംഗിക്കാനൊന്നും സമയം. പുറത്തേക്ക്. അയ്യോ വേണ്ട സാർ, എന്നെ നശിപ്പിക്കരുത് സാർ. അയ്യോ എന്നെ വിടുന്ന വിടേ, ഞാൻ വരാൻ വയ്ക്കും. വിടോ, അയ്യോ വേണ്ട സാർ, എന്നെ വിട്ടേക്കും സാർ. അയ്യോ വിടേ. ബാക്കി കാര്യങ്ങൾ പറയാനുള്ള ശക്തി ബീനയ്ക്കും അത് കേൾക്കാനുള്ള സഹനശക്തി എനിക്കും ഇല്ല. ഞാനെല്ലാം മായ ശൃംഖല നിമിഷത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി. ആ തെറ്റിന് വിധേയരായ പാവം പെൺകുട്ടിയെ ഞാൻ കാട്ടിലേക്ക് വലിച്ചിരുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്റെ തെറ്റിനുള്ള ശിക്ഷ എന്നെ തേടി എന്റെ പിന്നാലെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ എന്റെ ബീന ഇത്രയും കാലം കണ്ണീര് കുടിക്കാൻ കാരണം? നിങ്ങളാണോ? എന്റെ ഭർത്താവാണോ? അപരിചിതയായ ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ പരിഭ്രമത്തോടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ദുരുദ്ദേശത്തോടെയായിരുന്നില്ല ഞാൻ അവളെ നിർബന്ധിച്ച് കാറിൽ വിളിച്ച് കയറ്റിയത്. എന്റെ അമ്മേ, എന്നോട് ക്ഷമിച്ചെന്നൊന്ന് പറയൂ അമ്മേ. ഒരിക്കൽ മാത്രം പറയൂ അമ്മേ. അമ്മേ, 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 ബീന, 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 എനിക്ക് മാപ്പുതൊന്ന് എന്ത് നീ പറഞ്ഞിരുന്നെങ്കിൽ. അമ്മേ, എന്റെ അമ്മേ.